യോശുവയുടെ പുസ്തകം 17:16 മുതൽ നമ്മൾ വായിക്കുന്നത് യോസഫിന്റെ മക്കളുടെ പരാതിയാണ്. സ്ഥലം വീതിച്ചു കൊടുത്തപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് കിട്ടിയത് മലനാടാണ്, പക്ഷെ അത് മാത്രം ഞങ്ങൾക്ക് പോരാ. കാരണം ഞങ്ങൾ ഇത്രയേ ആൾക്കാരില്ലേ, ഈ ഞെരുങ്ങി ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരുപാട് വനങ്ങളുണ്ട്, അവിടെയുള്ള ആൾക്കാർക്ക് ഇരുമ്പ് രഥങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ മലനാട് ഞങ്ങൾക്ക് പോരാ. നമ്മൾ എന്താ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്? ബലഹീനരെ നിലവിളിച്ചാൽ മനസ്സിലാക്കാം, പക്ഷേ ഇത്രയും ശക്തിയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും, ഇത്രയും വലിയൊരു സമൂഹം നിങ്ങളോട് ഒരുമിച്ചുണ്ടായിട്ടും, രഥങ്ങളെ കണ്ട് നിങ്ങൾ പേടിക്കുകയാണോ? കാട് കണ്ട് നിങ്ങൾ പേടിക്കുകയാണോ? ശരിക്കും ഇവിടുത്തെ പ്രശ്നം അവരുടെ മുൻപിലുള്ള വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ അവർക്ക് മനസ്സില്ല എന്നുള്ളതാണ്. സർവശക്തനായ ദൈവം കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിന് പേടിക്കണം എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? എത്രയെത്ര വെല്ലുവിളികളെ ധാരണം ചെയ്താണ് അവർ ഇവിടം വരെ എത്തിയത് എന്നവർക്ക് ചിന്തിക്കാമായിരുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, മോശ ഏറ്റെടുക്കാൻ പോകുന്ന വെല്ലുവിളി ചെറുതല്ല. ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരണമെന്ന് ആദ്യം മോശ മടി കാണിച്ചെങ്കിലും ദൈവം അവനെ ധൈര്യപ്പെടുത്തി. ആ ദൈവത്തിന്റെ നിയോഗത്തോടെ അവൻ അവിടെ കടന്നു ചെല്ലുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മോശ പരാജയപ്പെട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത്? വെല്ലുവിളികളെ കണ്ട് എന്തിനാ പതറിപ്പോകുന്നത്? സർവശക്തനായ ദൈവം നമ്മോടുകൂടെ ഇല്ലേ? അതുകൊണ്ട് കാടായാലും ഭാരപ്പെടേണ്ട, ഇരുമ്പ് രഥങ്ങളെ കണ്ടും പേടിക്കേണ്ട, ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനാണ്. ഇന്ന് രാവിലെ ആ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ താങ്ങിടും, സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ, ഞങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ലഭിക്കുന്ന ഞങ്ങളുടെ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ ആശ്വാസദായകനായ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുന്ന കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിലെ അപ്പൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, കൃപകൾ അനുഭവിച്ചറിയുവാൻ അങ്ങ് അനുവദിക്കണമെന്ന് ഞങ്ങൾ കൂടെ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമം.